ഹായ്. അപ്പം ഞാനിപ്പുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരൂരാണുള്ളത്. തിരൂർ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയൊരു മെമ്പറും കൂടി വരികയാണ്. ആ മെമ്പർ വരുന്നതിനുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇപ്പം നിൽക്കുന്നത് നമ്മൾ ഒരു 1 ഇയർ മുമ്പ് നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തവര്. അതായത് സൈറത്താത്ത, അതായത് പൂച്ചകൾ, ഒരുപാട് പൂച്ചകളുള്ള പൂച്ചകളുടെ ഒരു ഫാമിലി മൊത്തം അല്ലേ, ഒരു പൂച്ച ജില്ല തന്നെ ഉള്ള ഇത്തന്നെ വീട് അവിടേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഇത്തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അല്ലെ, എന്താ ഇത്തന്നെ പറഞ്ഞോളി സൈബക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന്. അതെ അതെ, ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇത്തന്റെ ഇതില് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? പൂച്ച തന്നെ ആയിരിക്കും. അപ്പം അതെ, ഇത്ത പറഞ്ഞ ഒരു പൂച്ചക്കുട്ടി സൈബക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാറ്റിന്. അതെ അതെ അതെ, ഒരു എന്താ പറയാ, കുറച്ച് എന്നോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് സൈബം ഇങ്ങനെ ക്യൂട്ടാണല്ലോ, അപ്പൊ അതേപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടി. പൂച്ചക്കുട്ടി, പൂച്ചനെ ഇഷ്ടമല്ലാത്ത ആരുണ്ടാവില്ല. അപ്പം പൂച്ചക്കുട്ടിനെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇങ്ങനെ ആലോചിച്ച് വിചാരിച്ച് ശരിയാണല്ലോ, നമുക്ക് എല്ലാവർക്കും പൂച്ചനെ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഉള്ള ടൈം തന്നെയാണ്, അപ്പൊ എന്തായാലും ഒരു പൂച്ചക്കുട്ടിനെ അല്ലേ സൈബക്ക് ഗിഫ്റ്റ് സർപ്രൈസ് ചിന്തിക്കുന്നുണ്ട്. സൈബക്ക് എന്താ ഒരു ഗിഫ്റ്റ് കൊടുക്കണം, അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അപ്പം ഒരു സൈബക്ക് സർപ്രൈസ് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇത്തന്നെ ആ ഗിഫ്റ്റ് നമുക്ക് തരുന്നത്. സോ ഇത്തന്നെ വീട്ടിലാണുള്ളത്, ഇവിടെ പൂച്ചകളുടെ ഫുള്ള് ഓരോരോ ഓരോരുത്തരുടെ വീടുകൾ ഇങ്ങനെ 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 ഈ വീട്ടിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഓരോരുത്തരുടെ വീടുകൾ ഇങ്ങനെ മാറി മാറി തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരൊക്കെ ജസ്റ്റ് നോക്കണം. പിന്നെ ഇത്ത പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഇഷ്ടമുള്ള അതാണ് ഇവിടെ മുഴുവൻ മുഴുവൻ പൂച്ചകളില് ഏതിനോട് സൈബക്ക് ഇഷ്ടം സൈബക്ക് എടുക്കാം. അതെ അതെ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ സൈബക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നത്, സൈബക്ക് നമ്മൾ കൊടുക്കുന്ന എന്തായാലും അവള് ഇഷ്ടപ്പെട്ടിരിക്കും. പൂച്ചകൾ അവൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഫോണില് സംസാരിച്ചാണ് സൈബയോട്. അതെ അതെ അതെ, അപ്പം അവൾക്കൊരു ഉറപ്പില്ല ഇപ്പൊ എന്താ നമ്മള് കൊടുക്കാൻ പോകുന്നതെന്ന്. പക്ഷെ നമ്മള് കൊണ്ടുപോയിട്ട് ഇപ്പൊ കൊടുക്കുന്നതായിരിക്കും. സോ നമ്മള് ഇപ്പൊ സെലക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഒന്ന് നമുക്ക് പോയിട്ട് ഏതൊക്കെ ക്യൂട്ട് കുട്ടികളെ കൊണ്ടുപോകും, കിറ്റൻസ്. അതെ, അപ്പോഴല്ലേ നമ്മളെ ഇണങ്ങുള്ളൂ. അപ്പൊ നമ്മുടെ ഫാമിലി, നമ്മുടെ വീഡിയോസിൽ ഇനി ഒരു പൂച്ചക്കുട്ടിയും കൂടി എന്തായാലും ഉണ്ടാവും. അന്ന് ഞാൻ റോഷനോട് ചോദിച്ചാണ് എടുത്തോന്ന്. അതെ അതെ അതെ, ഇത്തന്നോട് കഴിഞ്ഞ 1 ഇയർ മുമ്പേ പറയുമ്പോൾ ഞാൻ എന്നോട് കേറ്റെടുത്തു. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം പ്രയാസം, ഞാന് ഫുള്ള് ട്രിപ്പിലായിരിക്കുമ്പം വീട്ടിൽ ചിലപ്പോ നോക്കാൻ അധികം ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളാം, അതൊന്നും കുഴപ്പമില്ല. ആക്റ്റീവാണ്, അവർ രണ്ടാളും കൂടി കളി തന്നെ നല്ല സെറ്റപ്പ് ആയിരിക്കും. അപ്പം നോക്കി ഇപ്പൊ തന്നെ കണ്ടില്ല ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട് വീട്ടില്. വീട്ടിലെ ഗൃഹനാഥന്മാരമായിരുന്നേ, നമ്മള് കേറുമ്പോ തന്നെ ഓരോരുത്തർക്ക് ശരിക്കും തന്നെ വീട്ടിലേക്ക് നടക്കുമ്പോ തന്നെ നമ്മളിങ്ങനെ താഴത്തേക്ക് നടക്കണം. അപ്പൊ വാ, അപ്പൊ ഇതിലാണ് കുട്ടികളുള്ളത്. എന്താ മണിയറമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഇതല്ല കർത്തനൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ. വീട്ടിൽ വന്നാലും ഇതേമാതിരി ബാക്കിയുള്ള എവിടെയും കണ്ടില്ല ഇതേമാതിരി ഇതാക്കണത്. ഇത്തനി ഈ പൂച്ചക്കുട്ടികളെ ഒരു എന്താ പറയാ, പൂച്ചക്കുട്ടികളെ അത്രയും ഉള്ളിൽ വെച്ചിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് കണ്ടില്ലേ മക്കളെ പോലെ എല്ലാ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്. ഇനിക്ക് പേടിയാട്ട നടക്കാന്, ഫുള്ള് ഫുള്ള് നിലത്തില്ല. ഹലോ, ഇവന് മാത്രം സെയിലായി. ഹലോ, ഇവൻ സെയിലായതാട്ടോ. ഇവരൊക്കെ ഈ കാണുന്ന കുട്ടികളൊക്കെ സെയിലിന് വേണ്ടി ഇത്ര വെച്ചിട്ടുള്ളതാണ്. കാരണം ഇത്തക്ക് ഇവിടെ അല്ലാതെ തന്നെ ഒരുപാടുണ്ട് അല്ലെ, ഇവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കണം. ഹലോ ഹലോ, അതാ അതാ ഓടുന്ന ഓടുന്ന കളിക്കാൻ പോയി. അത് തള്ളാണല്ലേ, നോക്കി 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 നോക്കട, ഒന്നുകൂടി പൊന്തിച്ച കാണില്ല, ഫേസ് കാണില്ല. ഇങ്ങോട്ട് നോക്കടാ, വ്ളോഗിൽ നോക്ക്, വ്ളോഗിൽ നോക്ക്, വ്ളോഗിൽ നോക്ക്. വർത്താനം പറയണ ഇത്ര വെച്ചോക്കുവ, പൂച്ച വർത്താനം പറയോ വെച്ചോക്കുവ, ഇത്ര പൂച്ച വർത്താനം പറയോ. അയ്യവ, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോ ഇതുപോലൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ സെയിലായി പോയ ഒരു കുട്ടിന്റെ ഓൾറെഡി ഷാർജയിലേക്ക് ആ കുട്ടിന്റെ അതേപോലെ ഇത് അടിപൊളി, ഇത് വെറൈറ്റി കളറാണ് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്ന ഒരു കളറാണ്. ഇതൊക്കെ ഇത് റയർ കളർ അല്ലേ,
ഇത് ഈ പൂച്ചയില് റയർ കളറുകൾ ഏതൊക്കെയാ? റഷ്യൻ ബ്ലൂ, പിന്നെ ഗ്രേ. റഷ്യൻ ബ്ലൂ ഗ്രേ അല്ലേ. റഷ്യൻ ബ്ലൂയും ഈ ഒരു കളറും കൂടിയാണ് ഈ പൂച്ചന്റെ വെറൈറ്റി കളർ. ഇപ്പൊ നമ്മൾ അവിടെ ഞാൻ കാണിച്ചു തന്നില്ലേ സെയിലായി എന്ന് പറഞ്ഞ അതേ ടൈപ്പിലുള്ള ഒരു കുട്ടിയാണ്. സെയിൽ ആവണേന്റെ മുന്നേ വേണമെന്നുണ്ടെങ്കിൽ അത് നല്ല ക്യൂട്ടാട്ടോ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നോക്കാം. എന്താണ് ആ മോ മോ മുഖം നോക്കി ആ കണ്ണു മൂക്കും ആ കണ്ണും മൂക്കും കണ്ടാ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. പൂച്ച വർത്താനം പറയത്ത അല്ല, വ്ലോഗിൽ നമ്മൾ കൊണ്ടുപോകുമ്പോ വർത്താനം പറയിപ്പിക്കല്ലേ. നിങ്ങളൊന്ന് ട്രെയിൻ ചെയ്യിക്കും വർത്താനം പറയിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ഒരു തത്ത ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം വർത്താനം പറയില്ലേ. ഉള്ളിൽ ഇത്തക്ക് ഇപ്പൊ പറയാണ് മനുഷ്യന്മാരോടൊന്നും ഞാൻ സംസാരിക്കുന്നില്ലാന്ന് അല്ലേ, എപ്പോഴും മൃഗങ്ങളാ നല്ലത്. ഞാനിപ്പോ ഇത്തന്റെ വീട്ടിന്റെ ഉള്ളിലാണുള്ളത്. വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നപ്പം ഇങ്ങനെ എടുത്തു വരുമ്പോൾ ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് നമ്മള് ലൈറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഇപ്പൊ ഉള്ളിൽ ഇത് വർത്താനം പറയുന്നുണ്ടെന്നല്ല, ആളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. കൊത്തൊന്നും എനിക്കൊരു പേടിണ്ട്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആണ്. എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് വാങ്ങിയതാണ്. എന്റെ കയ്യിലെടുത്ത് നോക്കിയ ഈ തോലൊക്കെ അല്ലേ, ഇത് പൊളിച്ചിട്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ടാണ് ആളെ തിന്നത്. ഞാൻ നേരത്തെ കയ്യില് വെച്ച് കൊടുത്ത് അടുത്ത് ഞാൻ കൊടുത്തോളാം. തിന്ന് എന്തെങ്കിലും വർത്താനം ഒക്കെ പറയോ, അഞ്ഞു കൊടുക്കണ്ട, ഇനി വർത്താനം പറയാനുള്ള നോക്കിക്കോട്ടെ. ഹലോ, ഹായ്, ഹലോ. അവര് വർത്താനം പറയോ. ഇവിടെ വേറൊരു ഒരു ബേർഡും കൂടി ഉണ്ട്, അതിന്റെ പേര് റെയിൻബോ ലോറിക്കിറ്റ്. റെയിൻബോ ലോറിക്കിറ്റ്, ലോറിക്കിറ്റ്. അത് എവിടത്തെ പക്ഷിയാ? ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിന്റെ പക്ഷിയാണ്, ബേർഡാണ്. ന്യൂസിലാൻഡിന്റെ ബേർഡാണ് അതുള്ളത്. അത് അതും വർത്താനം പറയില്ല. അവര് ഇതൊന്നും കഴിക്കൂല, എന്താ ജ്യൂസ് മാത്രം കഴിക്കുന്നുള്ളു. ഓഹോ, പപ്പായ ജ്യൂസ് ആണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ ഓക്കെ, ഇത് മുകളിലുണ്ട്, നമുക്ക് അവിടേക്ക് ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് രണ്ടെണ്ണം കേട്ടോ. ഇതാണല്ലേ, ഇതിപ്പോ വേറൊരു കാര്യം കേക്കണം. നിങ്ങക്ക് രണ്ടു ദിവസം മുന്നേ പോയിരുന്നു, ഇത്ത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു റോഷ ഇത് പോയടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ത അതിന് കൂട്ടില് അതിന് കൂട്ടിലിട്ട് വളർത്തലില്ലേ. ഇത്തങ്ങനെ വീട്ടിൽ തന്നെ പറഞ്ഞു നടക്കാട്ടോ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഇത്ത പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല തിരിച്ചു വരുന്നു. എല്ലാരും പറഞ്ഞു വരൂല മോളെ കിട്ടൂല. ഇവിടെ തിരിച്ചു വന്നില്ലേ, പുറത്ത് പോയാ വല്ലതും തിന്നാൻ കിട്ടുമോ? ഇവിടെ ഇവിടെ എന്നാ വരയ്ക്കുന്നു, അപ്പൊ പുറത്തൊന്നും സാധനം ഇല്ല തിന്നാനില്ല. മതിഞ്ഞിങ്ങള് ഫുഡ് കൊടുക്കണേ വർത്താനം പറയാണെങ്കിലും നമ്മുടെ വ്ളോഗിലേക്ക് പറ്റിയ ആള് ഇയാളെ ഇപ്പൊ തന്നെ പുറത്തൊരു കുട്ടികള് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അവരങ്ങോട്ട് വിളിക്കണ്ടത്. ഞാൻ ലൈറ്റ് കൊണ്ടുവരാൻ വന്നപ്പോ ഉണ്ടാക്കി. നോർമലി സംസാരിക്കല്. ഹലോ, ഹലോ. പിന്നെ എന്തൊക്കെയാ പേര് വിളിച്ച് പറയുന്നുണ്ടത് വ്യക്തമല്ല. കൊത്തോ? എനിക്ക് പരിചയമില്ലാത്ത ഇരിക്കാൻ സ്ഥലമുണ്ടല്ലേ. രാവിലെ മോളും മോളും ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അവള് അവിടെ തന്നെ പറയും ഹലോ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അവളോട് തിരിച്ച് ഹലോ പറയും, എന്നിട്ട് അവള് ഷെയ്ക്കാനൊക്കെ കൊടുത്തിട്ടാ പോവാ. ഇവള് ഫുഡ് എടുക്കാൻ തരോ. അവളോട് നല്ല കൂട്ടാ, എന്നെക്കാളും അവളോടാണ് ഇഷ്ടം. അവള് മണിക്കൂറുകളൊന്നും ഫുഡ് കൊടുക്കും, എനിക്ക് മടിയായി ഞാൻ കുറച്ചു നേരം കൊടുത്തിട്ട് ഞാൻ പോവും. ഭയങ്കര ജാടയാ, കയ്യിലെടുത്ത് കൊടുക്കണം. അല്ല ഇങ്ങനെ കൊടുക്കണം. അല്ലാതെ എടുത്ത് കഴിക്കില്ലട്ടോ, ഭയങ്കര തന്നെ. എന്റെ കൈമടുത്ത് തരാ, വാ കേറി 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 കേറടാ.
ഹലോ മിട്ടോ, ഒരു ഉമ്മ തന്നേ ഉമ്മക്ക്, ഒരു ഉമ്മ 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 ഒരു ഉമ്മ തന്നേ മിട്ടോ, ഒരു ഉമ്മ തന്നേ മിട്ടോ. അങ്ങനെ നമ്മള് പാരറ്റിന്റെ അടുത്ത് നിന്ന് നേരെ പുറത്ത് പൂച്ചന്റെ അടുത്തേക്ക് തന്നെ വന്നേ. അപ്പൊ ഇതാ ഇവരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി അല്ലെ, ഇത്തിരി കുരുത്തക്കട് കൂടിയിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മള് വിചാരിച്ചത് ഇപ്പൊ വേറൊരു ബ്രോയും കൂടി വന്നേ. അപ്പൊ അവൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ല ഇത്തനോട് നമ്മള് ചോദിച്ചു കഴിഞ്ഞാല്ന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതെ അതെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഒന്നും ഒന്നെന്ന് പറഞ്ഞില്ല, കാരണം അവർക്ക് എല്ലാരും ഒരേപോലെ, എല്ലാരും ഒരേപോലെയാണ്. അപ്പൊ ഞാൻ എന്തെന്ന് പറഞ്ഞാല്, രണ്ടു മൂന്നാല് ഫ്രണ്ട്സിനോടും നമ്മളിഷ്ടവും എല്ലാം കൂടി കൂട്ടിക്കോച്ചപ്പോ എനിക്ക് പണ്ടില്ല, നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ഫസ്റ്റ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിന്നാള് ഷാർജയ്ക്ക് പോയത്, അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കളർ തന്നെയാണെന്നുണ്ടെങ്കിൽ റയർ കളറുമാണ്, അപ്പൊ രസമല്ലേ. അതെ അതെ അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഗ്രേനെ തന്നെ എടുക്കാൻ, അതായത് കാണിച്ചതായിരുന്നു. നിങ്ങക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് രേഖപ്പെടുത്തണം. അപ്പൊ ഇനി നമ്മളെ കൂടെ ഇവനുണ്ടാവും. സൈബക്ക് നാളെ കാണട്ടോ, അതായത് നാളത്തെ എപ്പിസോഡിലാണ് സൈബക്ക് കൊടുക്കുന്ന സർപ്രൈസ് ഉള്ളത്. ഇന്ന് സൈബ ഇല്ല, സൈബ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത്തന്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാനുള്ള, ഇത്തന്റെ ഇത്തന്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര ദൂരം, തിരൂരാണ് ഇത്തന്റെ, തിരൂര് അല്ലെ, തിരൂര് ഞാൻ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതേപോലെ തന്നെ വീഡിയോയിലും കൊടുത്തേക്കാം, നമ്പർ വീഡിയോയിലും കൊടുത്തേക്കാം. അപ്പൊ ഇതേപോലെ ഇവരൊക്കെ സെയിലിനുള്ളതാണ്, കാറ്റൊക്കെ സെയിലിനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇപ്പൊ വാട്സപ്പിൽ അങ്ങോട്ട് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും. വെറുതെ ഒരു കാര്യം കൂടെ, വെറുതെ വിളിക്കാൻ നിൽക്കരുത് കേട്ടോ, കാറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. കാരണം കുറെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പം അപ്പൊ എന്തായാലും നമ്മുടെ ഫാമിലിയിലേക്ക് ഇവരും കൂടി അങ്ങോട്ട് നമ്മൾ എടുക്കാണ്. ഇങ്ങോട്ട് നോക്കടി, നോക്കടി അല്ലേ, ഇവരെന്ത് ഫേസ് ആണ്? സെമി പഞ്ച് എന്ന് പറയുമ്പോ ഡോളിന്റെയും മേലക്ക് മേലക്കുള്ള. അതെ അതെ, ആയവ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ, ഇവർക്ക് ഫുഡ് എന്താ കൊടുക്കണ്ടേ? നല്ലൊരു ക്ലാസ് ഞാൻ തരാം. പിന്നെ പാല് കൊടുക്കണം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ പാല് കൊടുക്കണം. പിന്നെ എന്താ പറയാ, ബ്രഷ് ചെയ്ത് കൊടുക്കണം. കോമ്പ് വാങ്ങിച്ചിട്ട് ചെവി എല്ലാം കോഴിക്കോട് ആർപി മാളിൽ കിട്ടും. ഓക്കെ ഓക്കെ, ആർപി മാളിൽ പോയിട്ട് ഇതൊക്കെ പർച്ചേസിംഗ് എല്ലാം വാങ്ങിച്ചാ മതി. പൗഡർ, ഷാംപൂ ഇതൊക്കെ വാങ്ങണം. ഒരു ലിസ്റ്റ് തന്നെ തരാം. പെർഫ്യൂം ഉണ്ടോ? പെർഫ്യൂം അടിക്കണ്ട, ശരീരം നക്കി വെക്കുന്നത്. അപ്പൊ ഇത് അടിച്ചാൽ അത് ഉള്ളു പോലും, അതുകൊണ്ടാണ്. പെർഫ്യൂം ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതിനെ യൂസ് ചെയ്തിട്ടില്ല. ഡോഗിനെ പോലല്ലേ കാറ്റ്, എപ്പോഴും ശരീരം ഇങ്ങനെ നക്കി നിർത്തി വെക്കൊണ്ടേ ഇരിക്കും. അപ്പൊ അതും ഉള്ളു പോകൂലേ, അതുകൊണ്ടാണ്. ഒരു ക്ലീനെക്സിന്റെ ബോക്സ് ഒക്കെ വാങ്ങിച്ചോ. കുറച്ച് ബഡ്സ് കാര്യങ്ങളൊക്കെ, ബഡ്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെവി ക്ലീൻ ആക്കല്ലേ. കോമിസോൾ എന്നിട്ടൊരു ലിക്വിഡ് മരുന്നുണ്ട്, അത് ഒഴിച്ചിട്ട് പറഞ്ഞുതരാം. ഓടി ഇങ്ങോട്ട് എത്തിയാ മതിയല്ലോ, കുടുംബക്കാരെ വീട്ടിലേക്ക് ഇടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. ക്ലീൻ ചെയ്ത് അങ്ങ് തരാം. ഇതാണ് നമ്മുടെ എന്താ പറയാ, പേരിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈബനെ നോക്കിയിട്ടും സൈബ പറയട്ടെ. അതാണ് അതിന്റെ ഒരു കളർ. അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും നാളത്തെ ഇതില്, നാളത്തെ എപ്പിസോഡ് കേട്ടോ, ഇന്ന് നമ്മൾ സർപ്രൈസ് കൊടുക്കും, നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് സർപ്രൈസ് വീഡിയോ കാണാം. അപ്പം ഇത്തന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണിത്. താങ്ക് യു. എനിക്ക് ഇതേ കളറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. നോക്കട്ടെ. ഹലോ 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 ഹലോ
ഹലോ ഹലോ ബ്രഷ് ചെയ്യുമ്പോ ഇങ്ങനെ ബ്രഷ് ചെയ്യരുത്, ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യണം. അതൊക്കെ ഇത്ത പറഞ്ഞുതരാം, അതൊക്കെ ഇത്ത പറഞ്ഞു. പിന്നെ ഇടക്കിടക്ക് തറവാട്ടിലേക്ക് പിന്നെ കൊണ്ടുവന്നിട്ട് ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് വിട്ടുകയാണ്. ബ്യൂട്ടി പാർലർ ഇവിടെ തന്നെ, തിരൂർ എത്തണം കേട്ടോ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിലും രേഖപ്പെടുത്തുക. അപ്പം പൂച്ചകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തനെ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളി ടൈപ്പ് പൂച്ചകളൊക്കെ ഉണ്ട്, കിറ്റൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും നാളെ സൈബന്റെ സർപ്രൈസ് വീഡിയോ ആണ്. സൈബന്റെ റിയാക്ഷൻ ഒക്കെ നമുക്ക് മറക്കാതെ കാണുക. സൈബ കുഴപ്പമില്ലല്ലോ, സൈബനായിട്ട് കഴിഞ്ഞു. അതെ അതെ അതെ. അപ്പൊ എന്തായാലും തറവാട്ടിലേക്ക് വരുമ്പോ സൈബനായിട്ട് വരണ്ട്. അപ്പൊ എന്തായാലും നാളെ സർപ്രൈസ് വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെയും ബൈ ബൈ.